എന്റെ കൽബിരയാമനയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക്. ആരാ ഇത്? ഞാനേ മോനെ, വാതില് തുറക്ക്. എന്റെ അസീസേ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങൾ രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവുക അസീസേ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസേ, അവൻ തമാശ വരേണ്ടതല്ലേ? അല്ലേടാ, അല്ല കാര്യവട്ട. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. ഇവിടെ മേലു പിടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷേ? നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത് അന്തിയായ ചാരകുപ്പിയായിട്ട് അത് കള്ളുകൂടിയ നായരുടെ കൂടെ. മാഷേ പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു എൽ പി യു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി, ഈ കുന്നത്തങ്ങാടി നിന്ന് കോണ വരെ നിനക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ ഇരുന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല, ആ മിടുക്കി, വിപരീത മതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. എന്റെ അമ്മേ, ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന് എന്നാ തുടങ്ങിക്കോ? ഒന്ന് നിർത്തോ? എഴുന്നേറ്റ് അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങക്കറിയില്ല? വായിക്കേ. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയത? ആർക്ക് എഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നേ? നീ ഒരു കാര്യം, ഇതുകൊണ്ട് എന്നോട് കൊല്ല്. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? Thank you.
എത്ര കത്തുകളാ. ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എവിടെ നോക്കിയാ നടക്കണത്? സംഗീതം ശിലകളെ പോലും മലിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ പാടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താണത്? സാറേ ഇത് കഥയാ. കൊണ്ടുപോവാ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ, കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗ പോടാ. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്താ ടീച്ചർ ടീച്ചറെ കരയുന്നത്? താൻ വല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞത്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കൊറേ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റ കീട്ടിപ്പൊക്കെ പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയണ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? പൊന്നിൻ തിരുവോണത്തിന് സോഹമളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയ ആസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ? മാഷേ 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 കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ. ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാ. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ. വിട്ടോ. ശരി. നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതം അരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക ണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്? എന്താ മാഷെ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ഒന്നും കൊണ്ടുവന്നു ഒക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു.
എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന് ഒരു സമാധാനാവൂ. വാ വാ ഇങ്ങ് വാ മാഷെ, രണ്ട് ചായ. ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ, ബെസ്റ്റ് കടലക്കറിയുണ്ട്. രണ്ടു കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് പടലപ്പഴവും. ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുത്ത് വാങ്ങിച്ചോളൂ. മുമ്പി കയറ. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ? അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മൾ എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടികിട്ടും. എനിക്ക് കാർ കയറിയാ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? അന്ന് ആ വഴി വെച്ച്. ശരിയാണ്, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോരെ. എനിക്ക് ഊണൊന്നും വേണമെന്നില്ല, ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കും. അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് എടുക്കില്ല.